ഹലോ ഫ്രണ്ട്സ്, ഞാൻ എലിസബത്ത്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന തോമസ് ആൽവ എഡിസനെയാണ്. 1847 ഫെബ്രുവരി 11 അമേരിക്കയിലാണ് എഡിസൺ ജനിച്ചത്. കേവലം 3 മാസക്കാലം മാത്രമേ എഡിസന് സ്കൂളിൽ പോയി പഠിക്കാൻ സാധിച്ചുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ ആകാംക്ഷയും സംശയങ്ങളും എല്ലാ കാര്യത്തിലും അവനുണ്ടായിരുന്നു. ഓരോ വിഷയങ്ങളെപ്പറ്റിയും 100 കണക്കിന് ചോദ്യങ്ങൾ എഡിസൺ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ അവൻ്റെ അധ്യാപകർക്ക് കഴിയാതെ വന്നു. ഒരു ദിവസം സ്കൂൾ വിട്ടുവന്ന എഡിസൻ്റെ കയ്യിൽ അവൻ്റെ അധ്യാപകൻ അമ്മയ്ക്ക് കൊടുത്തുവിട്ട ഒരു കത്തുണ്ടായിരുന്നു. ആ കത്ത് എഡിസൺ അമ്മയെ ഏൽപ്പിച്ചിട്ട് വായിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടു. എഴുത്ത് വായിച്ചു നോക്കിയ അവൻ്റെ അമ്മയുടെ മുഖഭാവം മാറുന്നത് കണ്ട് എഡിസൺ ചോദിച്ചു, എന്തു പറ്റി അമ്മേ, എന്താണ് കത്തിൽ എഴുതിയിരിക്കുന്നത്? ആ കത്ത് ഉറക്കെ വായിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ അസാമാന്യ കഴിവുള്ള കുട്ടിയാണ്. ഈ ചെറിയ സ്കൂളിലെ അധ്യാപകരോ സൗകര്യങ്ങളോ അവനെ നന്നായി പഠിപ്പിക്കുവാൻ മതിയാകില്ല. നിങ്ങൾ തന്നെ കൂടുതൽ സമയം അവനെ പഠിപ്പിക്കുന്നതാണ് ഉചിതം. തൻ്റെ മകനെ തലോടിക്കൊണ്ട് അവൾ ഇങ്ങനെ വായിച്ചു. തുടർന്ന് അമ്മ എഡിസനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എഡിസൻ്റെ അമ്മ നാൻസി അവന് സ്കൂൾ ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്ന ശാസ്ത്ര പുസ്തകം സമ്മാനിച്ചു. വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങളാണ് അതിൽ വിവരിച്ചിരുന്നത്. എഡിസൺ ആ പുസ്തകം വായിച്ച് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വീട്ടിൽ നടത്തുവാൻ തുടങ്ങി. എഡിസണ് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ്റെ ജന്മനാട്ടിൽ ആദ്യമായി ഒരു റെയിൽവേ നിലവിൽ വന്നു. അങ്ങനെ എഡിസൺ ആ റെയിൽവേ സ്റ്റേഷനിൽ പത്രവിൽപ്പനക്കാരനായി ജോലി തുടങ്ങി. ജോലി ചെയ്ത് ലഭിച്ച പണം ഉപയോഗിച്ച് എഡിസൺ തൻ്റെ പരീക്ഷണശാലയിലേക്ക് ആവശ്യമായ കുറേ സാധനങ്ങൾ വാങ്ങി. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിലായിരിക്കുമ്പോൾ അവനൊരു പരീക്ഷണം നടത്തി. ആ പരീക്ഷണത്തിൻ്റെ ഫലമായി അബദ്ധവശാൽ ട്രെയിനിന് തീ പിടിച്ചു. ജീവനക്കാരെല്ലാവരും ചേർന്ന് തീ അണച്ചെങ്കിലും അരിശമടക്കാനാവാതെ യാത്രക്കാരിലൊരാൾ എഡിസൻ്റെ ചെവിക്ക് ആഞ്ഞടിച്ചു. ശക്തമായ ആ അടിയിൽ അവൻ്റെ കേൾവിശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അന്ന് തനിക്ക് ലഭിച്ച ആ അടിയിൽ പോലും പതറാതെ എഡിസൺ തൻ്റെ ശാസ്ത്ര പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിനിടയിൽ ടെലഗ്രാഫ് ഓപ്പറേറ്ററായി എഡിസൺ ജോലി നോക്കി. അങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് ശേഷം 1878 എഡിസൺ കാർബൺ മൈക്രോഫോൺ കണ്ടുപിടിച്ചു. അതിനുശേഷം 1879 തൻ്റെ പ്രശസ്തിക്ക് കാരണമായ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചു. 1879 ഡിസംബർ 31 എഡിസൺ തൻ്റെ പരീക്ഷണശാലയായ മെൻലോ പാർക്കിൽ വെച്ച് വൈദ്യുത ബൾബ് പൊതുജനങ്ങൾക്കായി പരിചയപ്പെടുത്തി കൊടുത്തു. ലോകമാധ്യമങ്ങളെല്ലാം ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. വൈദ്യുത ബൾബിൻ്റെ കണ്ടുപിടുത്തം വലിയ വ്യാപാര സാധ്യതകളിലേക്ക് ലോകത്തെ വഴിതെളിച്ചു. അങ്ങനെ ആ ഒറ്റ കണ്ടുപിടുത്തം കൊണ്ട് തോമസ് ആൽവ എഡിസൺ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായി മാറി. അങ്ങനെ പ്രശസ്ത ശാസ്ത്രജ്ഞനായി തീർന്ന ശേഷം അദ്ദേഹം ഒരിക്കൽ തൻ്റെ മുറി അടുക്കുന്നതിനിടയിൽ അവിചാരിതമായി ഒരെഴുത്ത് എഡിസൻ്റെ കണ്ണിൽപ്പെട്ടു. അത് തൻ്റെ അധ്യാപകൻ അമ്മയ്ക്ക് കൊടുത്തയച്ച എഴുത്തായിരുന്നു. ആ കത്ത് അദ്ദേഹം വായിക്കുവാൻ തുടങ്ങി. അതിലിങ്ങനെ എഴുതിയിരുന്നു, നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. ഇവനെ പഠിപ്പിച്ച് സമയം കളയാൻ ഞങ്ങൾക്കാവില്ല. ദയവായി ഇനി ഇവനെ ഈ സ്കൂളിലേക്ക് അയക്കരുത്. എഴുത്ത് വായിച്ചതിന് ശേഷം മണിക്കൂറുകളോളം എഡിസൺ വാവിട്ട് കരഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടിരുന്നു. എഡിസൺ ആ ദിവസം തന്നെ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു, ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകത്തിനു മുൻപിൽ മഹാനാക്കിയ എൻ്റെ അമ്മയാണ് യഥാർത്ഥ ധീരവനിത. എൻ്റെ അമ്മയാണെന്നെ ഞാനാക്കിയത്. അവർ എൻ്റെ കഴിവുകളിൽ ഉറച്ച വിശ്വാസമുള്ളവളും സത്യസന്ധയുമായിരുന്നുവെന്ന് എഡിസൺ പല അവസരങ്ങളിലും ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. മന്ദബുദ്ധി എന്ന ലോകം എഡിസനെ മുദ്ര കുത്തിയപ്പോഴും തൻ്റെ മകനെ ശകാരിക്കാതെ ചേർത്ത് നിർത്തി അവൻ്റെ കഴിവുകളെ വളർത്തിയെടുത്തു. അവനെ ഒരു മികച്ച വ്യക്തിയായി മാറ്റിയെടുത്ത എഡിസൻ്റെ അമ്മ നമുക്കൊരു മാതൃകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പ്രവൃത്തികളേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായ ഒരു വാക്കിന് സാധിക്കും. ആ കത്തിലെ യഥാർത്ഥ വാക്കുകൾ അമ്മ മകനെ വായിച്ചു കേൾപ്പിച്ചിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു. എല്ലാ മനുഷ്യരും വ്യത്യസ്തമായ കഴിവുകളോടെയാണ് പിറന്നു വീഴുന്നത്.
ആ കഴിവുകൾ കണ്ടെത്തി വളർത്തിയെടുക്കുക എന്നതാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം. പരീക്ഷണങ്ങൾ നടത്തിയ കാലഘട്ടത്തിൽ എഡിസണ് ധാരാളം അപമാനങ്ങളും കളിയാക്കലുകളും സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നു. കൂട്ടുകാർ അവനെ ഒറ്റപ്പെടുത്തി. അപ്പോഴും അവൻ തൻ്റെ ലക്ഷ്യം ഉപേക്ഷിക്കാതെ പരിശ്രമം തുടർന്നു. അവസാനം അവൻ തൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. മകൻ്റെ കുറവുകളെ വാത്സല്യത്തോടെ ചേർത്തുപിടിച്ച, അവനെ നേർവഴിക്ക് നയിച്ച ആ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിന് തോമസ് ആൽവ എഡിസൺ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെ ലഭിക്കുകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പരിഹാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അതിൽ തളർന്നു പോകാതെ മുമ്പോട്ട് സഞ്ചരിക്കുവാൻ തോമസ് ആൽവ എഡിസൻ്റെ ജീവിതം നമുക്കൊരു പാഠമാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടാം. താങ്ക് യു.